This is Palakkad, nestled in the laps of Western Ghats. There have always been something special about the land and geography here that made it suitable for agriculture. പാലക്കാട് വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ കാറ്റ് കൂടുതലായിരുന്നു. ഈ പ്രത്യേക കാറ്റ് എന്ന് പറഞ്ഞാൽ പാലക്കാടൻ കടിച്ച് കൂടി വരുന്ന കാറ്റ്, തമിഴ്നാടൻ കാറ്റ് ഇവിടെ വളരെ ശക്തിയോടെ ഉണ്ടായിരുന്ന കാറ്റ്. ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ടായിരിക്കാം തെങ്ങിൻ്റെ മണ്ടയെല്ലാം നന്നായിട്ട് ആടി ഒലഞ്ഞ് കീടങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റാത്തത് കാരണം കൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും മണ്ണ് നല്ല മണ്ണാണ് പാലക്കാടിൻ്റെ, വേറെ പ്രത്യേകത ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ്. അതുകൊണ്ട് നമുക്കൊക്കെ നല്ല കുമ്പത്തിലും മഴ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർച്ച് മാസത്തിലും മഴ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈൽഡ് നല്ല വ്യത്യാസം വരും. അല്ലെങ്കിൽ എന്താ കുഴപ്പം വെച്ചാൽ മച്ചിങ്ങെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് ചൂട് കൂടുമ്പോൾ. മണ്ണിനെ സംബന്ധിച്ചിടത്തോളം മണ്ണ് ഫലഭൂയിഷ്ഠമായ മണ്ണാണ് പാലക്കാട്, ചൂട് വളരെ കൂടുതലാണ്. പക്ഷേ മണ്ണാർക്കാടിൻ്റെ ഈ മേഖലകൾ 2-3 ഡിഗ്രി പാലക്കാട്ടേക്കാളും ചൂട് കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ക്രോപ്പുകൾക്ക് പാലക്കാട് പറയുന്ന അത്രയും വലിയ രൂക്ഷത ചൂടിനുണ്ടാകാറില്ല. പക്ഷേ നനയ്ക്കാൻ വെള്ളമുണ്ടാകാതെ വേനൽക്കാലത്ത് പിന്നെ ഈ ഞാനീ പറയപ്പെടുന്ന കൃഷികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് മാവൊഴിച്ച്. അപ്പോൾ നനയ്ക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ കവുങ്ങാണെങ്കിലും മറ്റ് ഫ്രൂട്ട് ട്രീസ് ആണെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ.